ദുന്യാവിൽ നിങ്ങളാരും നമ്മളാരും അള്ളാഹുവിനെ കണ്ടില്ല. ചില കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയും. കണ്ണുകൊണ്ട് കാണാത്ത കോടിക്കണക്കിന് സാധനങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ കണ്ണത്രയും ചെറുതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ നമ്മുടെ ശരീരത്തിലെ ചെറിയ രണ്ട് സാധനമായി കണ്ണ് എന്ന് പറഞ്ഞാൽ ചെറിയ ഐബോൾസ്. ഇതിന്റെ മുമ്പിൽ അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വം ഇടിച്ച് ചെറുതാക്കലാണ്. നമ്മുടെ കണ്ണിന് കാണത്തക്ക വിധം അള്ള ചെറുതാകണം എന്നാണ് പറയുന്നത്. കഴിയൂല. മുസാ നബിയോട് അള്ള പറഞ്ഞ മറുപടി അതാണ്, ലെൻ സറാനി, ഇവിടെ വെച്ച് മുസ നബിയെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല. ലെൻ ഉറാ എന്നല്ല, അള്ളഹാനെ കാണാൻ പറ്റും, ഇവിടെ വെച്ച് ലെൻ സറാനി നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. സ്വർഗത്തിൽ കാണാം, അള്ളാഹുവിനെ കാണിച്ചു തരാം. നമ്മൾ അള്ളാഹുവിനെ കണ്ടില്ല. പുണ്യനിമിതങ്ങൾ 360 ബിംബങ്ങൾ ഉണ്ടായിരുന്ന മക്കയിലാണ് സംസാരിക്കുന്നത് റസൂലുള്ളാഹി. തങ്ങൾ കഅബന്റെ ഉള്ളിലും പുറത്തുമായി 360 ബിംബങ്ങൾ എന്നുണ്ട് അവിടെ മക്കയിൽ. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെല്ലാം കല്ലുകളാണ്, സൃഷ്ടികളാണ്, ഇല്ലെങ്കിൽ ജിന്നുകളോ ഭൂതങ്ങളോ ആണ് നിങ്ങൾ ആരാധിക്കുന്നത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല. അള്ളാഹു പ്രപഞ്ച സൃഷ്ടിയിൽ നിന്ന് അതീതനാണ്, കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയില്ല റബ്ബിനെ. എന്നാൽ എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബ്, അവനാണ് നിങ്ങൾക്ക് ജീവൻ തന്നത്. നിങ്ങളുടെ ദേഹത്തുള്ള ജീവൻ നിങ്ങൾ വാങ്ങിയതാണോ? നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കി, നമ്മുടെ കൂടെയുള്ള ജീവൻ നമ്മൾ കൊണ്ടുവന്നതാണോ? ആണോ? നമ്മൾക്ക് കിട്ടിയതാണ് അല്ലേ? ആര് തന്നു? അതിനുത്തരമാണ് അല്ലാഹ്. ഇനി ഈ ജീവൻ നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് പോകും. നമ്മളാണോ കൊടുത്തേക്കണത്? അല്ല, ആരോ എടുക്കുകയാണ്. അതാരാണ്? ഹു അല്ലാഹ്. യുഹീ വ യുമീറ്റ്, ഇത് അല്ലാഹുവാണ്. ആ റബ്ബിനെ നമ്മൾ കണ്ടില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇതൊക്കെ കാണിച്ചെന്നു ഈ സൂര്യാസ്തമയം. കണ്ടില്ല എത്ര വലുപ്പുള്ള സൂര്യനാണ് അസ്തമിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സൂര്യൻ, ചന്ദ്രൻ, ആകാശം, മേഘപടലങ്ങൾ, അന്തരീക്ഷം, വായുവിലുള്ള ഒരുപാട് ഒരുപാട് ഗ്യാസുകൾ, ഓക്സിജനോ നൈട്രജനോ ഹൈഡ്രജനോ ഏതെല്ലാം, കാർബൺ ഡയോക്സൈഡ് ആവട്ടെ, ഏതെല്ലാം ഗ്യാസുകൾ നമ്മുടെ ഈ വായുവിനിടയിലൂടെ ഏതെല്ലാം TV ചാനലുകളുടെ സിഗ്നലുകൾ, ഇന്റർനെറ്റ് സിഗ്നലുകൾ, റേഡിയോ സിഗ്നലുകൾ എന്തെല്ലാം കടന്നു പോകും നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. കാണണമെന്ന് പറഞ്ഞാൽ അറ്റം പിടിച്ചൊരു കാര്യമുണ്ടോ? ഇല്ല. പണ്ടൊരാൾ അങ്ങനെ ചോദിച്ചു, എന്നാ പഠിച്ചവനെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്നാ അതുണ്ടാവൂല. അപ്പൊ കുട്ടി ടീച്ചറോട് ചോദിച്ചു, അല്ല ടീച്ചർ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ? ഉണ്ട്. ബുദ്ധി കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ബുദ്ധി ഇല്ലല്ലേ എന്ന് ചോദിച്ചു. കാണപ്പെടാത്തത് ഇല്ല എന്നെങ്ങനെ പറയാം? ഒരു സ്മോക്ക് കണ്ടാൽ, ഒരു പുകപടലം ഉയരുന്നത് കണ്ടാൽ നമ്മൾ പറയാം അവിടെ തീ പിടിച്ചിട്ടുണ്ട് അല്ലേ? തീ നിങ്ങൾ കാണുന്നില്ല, അടുത്തുള്ളവരെ കാണുന്നുള്ളൂ. ദൂരെയാ നിങ്ങൾ മേഘ ഉയരങ്ങളിലേക്ക് പോകുന്ന തീയുടെ പുക കാണുന്നുണ്ട്. പുക കാണുമ്പോൾ അറിയാം അവിടെ താഴെ തീയുണ്ട്. പുക എന്നത് തീയിന്റെ റിസൾട്ടാണ്. പുക കണ്ടാൽ മനസ്സിലാവും തീയുണ്ട്. ഈ സൃഷ്ടിപ്പ് കണ്ടാൽ മനസ്സിലാവില്ല ഇതുണ്ടാക്കിയ ആളുണ്ട്. ഇത്രയേ ഖുർആൻ പറയുന്നു. ഇത് എത്ര എളുപ്പമാണ്! തൗഹീദ് എത്ര എളുപ്പമാണ്! വെറുതെ ഫിലോസഫി പറഞ്ഞിട്ട് യുക്തിവാദികൾ തലതിരിഞ്ഞു പോവാന്നല്ലാണ്ട് എന്തിന്? അതിന് മാത്രം കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. ഇതാര് പഠിച്ചു? നീ പറയും. നീയാണോ? അല്ല. നിന്റെ വല്യപ്പയാണോ? അല്ല. മനുഷ്യനാണോ? അല്ല. നമ്മളൊക്കെ വരുന്നതിന്റെ മുമ്പ് ഇതുണ്ട്. അപ്പോ ഞാനും നീയും അല്ലാത്ത മൂന്നാമതൊരാൾ, ആ ആളുടെ പേരാണ് അല്ലാഹ്. അല്ലാതെ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാവും? അന്ന് ചോദിക്കുകയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടത്തിയ പടച്ചോനില്ല എന്ന് പറയേ എന്ന് പറയാ. അള്ളാഹുവിന്റെ വലിയൊരു ചോദ്യമാണ്. പടച്ചവനില്ല എന്നത് വളരെ നിസ്സാരമായൊരു വിഷയം പടച്ചോനില്ല എന്ന് പറയേ. അള്ളാഹിനെ കുറിച്ച് സംശയമോ? ഫാത്വരി സമാവാതി വൽ അർ, ഈ ഭൂമിയും മണൽത്തരയും ഇതൊക്കെ പടച്ചത് പിന്നെ ആരാണ്? ആരാ ഇതൊക്കെ ചെയ്തത്? നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, ഈ ബിൽഡിംഗ് പെയിന്റ് ചെയ്യും, ഇതൊക്കെ ഉണ്ടാക്കുന്ന എവിടെ നിന്നാ? ഭൂമി നിന്ന് കിട്ടുന്ന സാധനം കൊണ്ട് നമ്മൾ ഷേപ്പ് ചെയ്തതാ അല്ലേ? മണൽ വേണം പുഴയിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ പാറ പൊടിച്ചെടുക്കണം. പെയിന്റ് വേണം. പെയിന്റ് ഇവിടെ നിന്ന് ഉണ്ടാക്കണത് പെട്രോ കെമിക്കൽസ് എന്നാ പോയാ പെട്രോ കെമിക്കൽസ് എന്നെടുക്കും. അപ്പോ ഓരോ സാധനവും ഭൂമിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധന, നമ്മളത് ഷേപ്പ് ചെയ്യാണ്. നമ്മൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതാരുണ്ടാക്കിയതൊക്കെ? അതിന്റെ ഉത്തരമാണ് അല്ലാഹു.